നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പെൺകുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഇവർ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്രദേഴ്സിനെ ഹസ്ബൻഡിനെ മറ്റും ഏൽപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇവരെല്ലാവരും നല്ല സേവേഴ്സാണ്, സേവ് ചെയ്യാനായിട്ട് ഭയങ്കര മിടുക്കരായിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ആളുകൾ പുതിയതായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ പാൻഡമിക്കിന് ശേഷമൊക്കെ സ്ത്രീകൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പല സ്ത്രീകളും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എഫ് ഡി നെയും അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ വെക്കേണ്ടതും ചിട്ടി മാത്രമൊക്കെ നോക്കി നിൽക്കാതെ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സാലറിയുടാണ് ഇൻകം കിട്ടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ബിസിനസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേ ചെക്കിനെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. പലപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും സ്റ്റാറ്റിക്കലി പ്രൂവ്ഡാണ് ഇൻകം കിട്ടുന്നത് കുറവാണ്. ശരിയാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നില്ല, ചില എന്നാലും പലയിടത്തും സെയിം എക്സ്പീരിയൻസ് ഉള്ളവർക്കും സെയിം സ്കിൽ സെറ്റ് ഉള്ളവർക്കും അത്തരം ഇൻകം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അത് വാങ്ങാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ചിലപ്പോൾ ഓരോ റെസ്പോൺസിബിലിറ്റീസ് കാരണം ചിലപ്പോൾ ജോലിക്ക് പോകാനായിട്ട് 9 to 6 ഒക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഫ്രീലാൻസ് ജോബിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഡിസിപ്ലിനും സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ നാലാമതായിട്ട് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ, ചെറുതായിട്ട് ഒരു ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാറ്ററിംഗ് സർവീസ് ആയിരിക്കാം, ചിലപ്പോൾ തുന്നൽ പഠിപ്പിക്കുന്നതാവാം. നമ്മുടെ എന്തെങ്കിലും കഴിവനുസരിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ചെറിയ രീതിയിൽ ബിസിനസ്സുകൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഇപ്പോൾ ഗൾഫ് NRE ഗൾഫിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി റാങ്ക് കിട്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുറേ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഫ്രീലാൻസായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുക, ട്യൂഷൻ എടുക്കാനും പല കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഇതുപോലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വീട്ടുകാര്യങ്ങളെല്ലാവരും ഭാര്യയുടെയും സാമ്പത്തിക കാര്യങ്ങളെല്ലാവരും ഭർത്താവിൻ്റെയും എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇത് മാറിയിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ഹെൽപ്പുകൾ ഓഫർ ചെയ്യുകയും അത് ചെയ്തു കൊടുക്കുകയും അത് പഠിക്കുകയും അത് ഉത്തരവാദിത്തോടെ ചെയ്തു കൊടുക്കാനും തയ്യാറാവണം. അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടോ, ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അടുക്കള കാര്യങ്ങൾ, ഇതെല്ലാനും നിങ്ങൾ വീട്ടിലെ മക്കളെയും ഹസ്ബൻഡിനെയും ഹെൽപ്പ് എടുക്കാൻ തയ്യാറാകുകയും ചെയ്യണമെങ്കിൽ ഒരു ബാലൻസ് കിട്ടും. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുകയും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മണി മേക്കിംഗ് പ്രോസസ്സിൽ അവരുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മുടെ എല്ലാ സഹോദരിമാർക്കും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാവരും മുതലാക്കണം, എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുവരണം. ഈ കൂട്ടത്തിൽ കണ്ടുപിടിക്കുന്നവരെല്ലാവരും നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഇനി അതല്ല, നിങ്ങൾ ചെയ്യാനായിട്ട് കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇന്ന് മുതൽ ചെയ്യും എന്ന് കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ചെയ്തത് വർത്താണെന്ന് മനസ്സിലാവും. അപ്പോൾ പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ പോപ്പുലേഷൻ്റെ പകുതി കൂടുതലും സ്ത്രീകളാണ്. ഈ പകുതി കൂടുതൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾക്ക് വരുന്നുള്ളൂ. നിങ്ങളെല്ലാവരും വരണം, നമ്മുടെ രാജ്യത്തിനും അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.